Carpet with RJ Mike. If Joseph was a man with scar, today in Red Carpet, I have with me a man with solid determination. He is Joju George. Namaskaram, Joju George. Namaskaram. Welcome to Red Carpet. Thank you. A man with solid determination ennu verade paranjalla. 23 varshamayittu oral passionate aayittu cinemaye follow cheyunu. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷം കിട്ടുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാരക്ടർ റോൾ കിട്ടുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ക്യാരക്ടർ റോൾ, ഇപ്പതാ നായകൻ. ഹൗ ഇസ് ദാറ്റ് ഫീൽ? അല്ല, എനിക്ക് ഓരോ സമയത്തും കിട്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളെല്ലാം തന്നെ ഈ പടത്തിന് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളെല്ലാം തന്നെ എന്നെ വളരെ സന്തോഷമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഓരോ സമയത്തും ഓരോ ചെറുത്, അതിന്റെ അളവ് ചെറുതായിരിക്കും, പക്ഷെ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓരോ സമയത്ത് കിട്ടുന്ന സിനിമകളും നമുക്ക് ബ്രേക്ക് വരുമ്പോഴൊക്കെ ഈ സിനിമ കുറച്ചധികം ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേര്, ആരാധിക്കുന്ന ഒരുപാട് പേര് അതിനെ കുറിച്ച് നല്ല കമന്റ്സ് പറയുന്നു. ഈവൻ നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഡയറക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന്, ഫേമസ് ഡയറക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് അല്ലേ. ഓക്കെ, 23 വർഷം കൊണ്ട് സിനിമ ജോജുവിനെ എന്തൊക്കെ പഠിപ്പിച്ചു? സിനിമ എന്നെ കൊണ്ട് പഠിപ്പിച്ചാൽ ഞാൻ സിനിമ ആസ്വദിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, പഠിപ്പിക്കുക എന്നുള്ളത് എന്താ പറയാ, അങ്ങനെയല്ല. ഞാനിപ്പോ നന്നായി സിനിമ ആസ്വദിക്കുന്നുണ്ട്, ഞാനിപ്പോ എന്റെ അഭിനയം ആസ്വദിക്കുന്നുണ്ട്, ഞാൻ നല്ല സിനിമകൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ നമുക്ക് ഇനി ജോസഫിലേക്ക് വരാം. മാൻ വിത്ത് ദ സ്കാർ, ഈ ജോസഫ് എന്ന് പറയുന്നത്, സിനിമയുടെ പേര് ജോസഫാണ്, ജോസഫിലെ നായകൻ ജോസഫാണ്, പക്ഷേ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, റെക്കോർഡിക്കൽ നെയിമും ജോസഫ് എന്നാണ് അല്ലേ? ഇത് ഒരുപക്ഷെ അധികം പേർക്ക് അറിയത്തില്ലായിരുന്നു, ജോസഫ് എന്നാണ് റിയൽ നെയിം എന്ന്. സിഗ്നേച്ചർ പോലും ജോസഫ് എന്നാണ് എഴുതുന്നത്. അതായത് എന്താ പറയാ, നേരത്തെ ഞാൻ ഈ സിനിമയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്യുമ്പോഴാണ് എന്നോട് ചോദിച്ചു, അല്ല ഇത് എങ്ങനെയല്ല സൈൻ ചെയ്യേണ്ടത്, കറക്റ്റ് സൈൻ ഇടൂ ജോസഫ്. ജോസഫ് എന്നല്ല, ജോജു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കൊരു മലയാളം പഠിപ്പിച്ച മാഷുണ്ടായിരുന്നു, ചന്ദ്രമാഷ്. ചന്ദ്രമാഷ് ഒപ്പിടുന്ന കണ്ടിട്ടാണ് എനിക്ക് മലയാളത്തിൽ സൈൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്റെ SLC ബുക്കിൽ ജോസഫ് എന്നാണ് എന്റെ റെക്കോർഡ് നെയിം, ഞാൻ ജോസഫ് എന്ന് സൈൻ ചെയ്തു. കുറെ അത് എന്റെ സൈൻ ജോസഫ് എന്നാണ്. അപ്പം ഞാനിപ്പോ ഈ സിനിമയുടെ ഒരു കാര്യം വന്നപ്പോ ഒപ്പിട്ടപ്പോ അവര് വിചാരിച്ചു, ഏ ഇങ്ങനെ ഒപ്പിടുന്നത്, ജോസഫ് എന്നല്ലേ ഒപ്പിട്ടത്, എന്താ എന്നിട്ട് തിരിച്ചുകൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു എന്റെ ശരിക്കുള്ള ഒപ്പ് ഇതാണ്, എന്റെ ശരിക്കുള്ള പേര് ഇതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് അത് അറിയില്ലായിരുന്നു. സോ ഈ ജോജു ജോർജിന്റെ യഥാർത്ഥ പേര് ജോസഫ്, കരിയറിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന സിനിമയുടെ പേരും ജോസഫ്, ഇതൊരു ഭയങ്കര നിമിത്തമായിട്ട് തോന്നിയോ? അതെ, തീർച്ചയായിട്ടും അത് സംഭവിച്ചതാണത്. എന്റെ സിനിമയിലെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും എന്റെ ലൈഫിൽ അങ്ങനെ നടന്നിട്ടൊന്നുമില്ല. പ്ലാൻ ചെയ്യാതെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ജോസഫ് അടക്കം. കാരണം ഞാൻ 2 വർഷം മുമ്പ് ഞാനായിട്ട് എന്റെ അടുത്ത് ഷാഹി വന്ന് കഥ പറയുന്ന സമയത്ത് ഞാനൊന്ന് പ്ലാൻ ചെയ്ത് നോക്കി, നടക്കില്ലെന്ന് മനസ്സിലായി, വിട്ടു. ആ ഗ്രഹം നല്ല കഥാപാത്രമായിരുന്നു എന്ന് മാത്രം എനിക്കറിയാം. അത് കഴിഞ്ഞൊരു 2.5 വർഷം കഴിഞ്ഞിട്ടാണ് പപ്പേട്ടൻ വിളിച്ചിട്ട് നമുക്കൊരു പടം ചെയ്യാടാ, നീയാണ് നായകൻ എന്ന് പറഞ്ഞു, എന്ന് നിന്നെ വെച്ച് നിനക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു. എനിക്ക് ധൈര്യം ഇല്ലെന്നുള്ള ഞാൻ പറയാം, പപ്പേട്ടൻ പറഞ്ഞിടാലോ ഇതാണ്. എനിക്ക് ഞാൻ പപ്പേണ്ണനോട് ചോദിച്ചു, പപ്പേണ്ണൻ ധൈര്യമാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ, കാരണം എനിക്ക് പപ്പേണ്ണ 20 വർഷമായിട്ട് അറിയാം. ഓക്കെ, പറഞ്ഞു എനിക്ക് ധൈര്യമാണ്, നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, മുന്നിൽ നിന്ന് ഒരു പടനായകന്റെ പോലെ പടം നയിച്ച ആളാണ് പപ്പേട്ടൻ. എന്നെ വെച്ചിട്ട് പടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് എല്ലാം തന്നെ ഈ പടത്തിനുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി ജോസഫിനെ പറ്റി പറയൂ, എങ്ങനെയാണ് ജോസഫ്, ജോജു ജോർജിനെ പോലെയാണോ? ഓ, ഒരിക്കലും അല്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലായിടത്തും പറഞ്ഞതാണ്, കാരണം എല്ലാ നടന്മാരും അല്ലെങ്കിൽ ഒരുപക്ഷെ സിനിമ കാണുന്ന എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുകയും സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും അതുപോലത്തെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. ഓക്കെ, സോ ഈ ജോസഫ് ആവാൻ വേണ്ടി ജോജു ജോർജ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തി? അത് പ്രിപ്പറേഷൻസ് നടത്തിയ ഒരു സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ, അത് എളുപ്പത്തിൽ പോയി ആദ്യം പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് പോലും നമ്മുടെ മനസ്സിലൊരു രൂപം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് കുറച്ചുപേര്, അവരായിട്ടൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അവർ പറഞ്ഞ രീതിയിൽ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമ അഭിനയിക്കാൻ പോയത്. ഓക്കെ, സോ ഈ പറയുന്ന ജോജു ജോർജ് പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന 2018 5-ാമത്തെ സിനിമയാണിത്. അതെ, റൈറ്റ്. ഓക്കെ, സോ ഒരു തമാശ ഉണ്ടാക്കുന്ന കോമഡി പറയുന്ന പോലീസ് ഓഫീസറിൽ നിന്നിട്ട് വിജിലൻസ് ഉള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിലേക്കുള്ള ഒരു ആക്ടർ ട്രാൻസ്ഫോർമേഷൻ, അതെങ്ങനെ ഉണ്ടായിരുന്നു? അതെല്ലാം ഡിപ്പെൻഡ് സ്ക്രിപ്റ്റിന്റെ ഗുണം കൊണ്ട് സംഭവിച്ചു പോണതാണ്. കാരണം ഈ വർഷത്തെ ആദ്യത്തെ പോലീസ് വേഷം കളി എന്നുള്ള സിനിമയിലായിരുന്നു. അത് ആ കഥാപാത്രത്തെ ഭയങ്കര രസകരമായിട്ടാണ് അജിംകോ എഴുതിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് പൂമരമായിരുന്നു. അത് ബ്ലഡ് ഷൈൻ വളരെ മനോഹരമായിട്ട് എഴുതിയിരുന്നു, എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് രഞ്ജി ശങ്കറിന്റെ ഞാൻ മേരിക്കുട്ടിയാണ്, അതും അദ്ദേഹം വളരെ കൃത്യമായിട്ട്
എഴുതി രസകരമായി വെച്ചിരുന്നു. അതും എനിക്ക് വേറെ ഡിഫറെൻ്റ് തരത്തിൽ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ താമര എന്നുള്ളൊരു പടത്തിൽ അഭിനയിച്ചു പോലീസായിട്ട്. ഇത് അഞ്ചാമത്തെ പടമാണ് ഈ വർഷത്തെ പോലീസ് വേഷം മാത്രം. അപ്പൊ അത് ഇത് ഡിഫറെന്റ് ആയത് ഇത് വേറെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അത് പറഞ്ഞു തരാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഈ സിനിമയുടെ ഒരു ജോണർ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? ഇതൊരു ത്രില്ലർ ജോണർ എന്ന് പറയുമ്പോ പോലും ഇതിൽ അഞ്ചു പാട്ടുകളുണ്ട്. അഞ്ചു പാട്ടുകളുണ്ട്. അതായത് ഒരു ത്രില്ലർ ജോണറുള്ള സിനിമയ്ക്ക് അഞ്ചു പാട്ടുകൾ ആവശ്യമാണോ? ഇതൊരു ത്രില്ലർ തന്നെയാണ് ഈ സിനിമ തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ പ്രണയമുണ്ട്, ഇതിലൊരു സസ്പെൻസ് ഉണ്ട്, സെലിബ്രേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, അതെ, ഫാമിലി, ഇമോഷണൽ. ജോജു ജോർജിന്റെ ഡെഫിനിഷൻ ഓഫ് ത്രില്ലർ എന്താണ്? ത്രില്ലടിപ്പിക്കണം. അതാണ് ഓക്കെ. ജോജു ജോർജിന്റെ 23 വർഷ സിനിമാ ജീവിതം ഒരു ഒരു ത്രില്ലറാണോ ഒരു മെലോ ഡ്രാമയാണോ? അത് മെഗാ ത്രില്ലറാണ്. എപ്പിസോഡ് എപ്പിസോഡ് ത്രില്ലർ. ഓക്കെ. സോ ജോജു ജോർജ് നായകനായ ജോസഫ് തിയേറ്ററുകളിൽ കയ്യടി നേടി നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എം പത്മകുമാർ എന്ന് പറയുന്ന 20 വർഷം അറിയാവുന്ന സംവിധായകനുള്ള വിശ്വാസം, ഷാഹി കബീറിന്റെ തിരക്കഥയിലുള്ള വിശ്വാസം, നായകനായിട്ട് വന്ന ഓഫർ, ഇതിലേത് മൂന്നിലേത് കാരണം കൊണ്ടാണ് ജോജോ ജി സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാമെന്ന് കമ്മിറ്റ് ചെയ്തത്? എം പത്മകുമാറിലുള്ള വിശ്വാസം, ഓക്കെ, പിന്നെ തിരക്കഥയുടെ സ്ട്രെങ്തും. ഓക്കെ. ജോജോ ജോർജ് ഒരു പ്രൊഡ്യൂസറോടാണ് ഈ സിനിമ വന്നു, തിരക്കഥ ഗംഭീരമാണ്, നല്ല സംവിധായകനെ കിട്ടുന്നു, ജോജു ജോർജ് നായകനാവുന്നു, പ്രൊഡ്യൂസറെ സപ്പോസ് കിട്ടുന്നില്ല, ജോജു ജോർജ് സ്വയം പ്രൊഡ്യൂസ് ചെയ്ത് ഈ സിനിമ അഭിനയിക്കോ? ഞാൻ നായകനാണെങ്കിൽ ഞാനൊന്നും അമ്മാന്തിക്കും, പക്ഷെ അത് വേറൊരാളാണെങ്കിൽ ഞാൻ 100-2 കൈ നീട്ടി ചെയ്യും. ഓക്കെ. സ്വയം അങ്ങനെ ചെയ്യാൻ ഒരു ചെറിയ പണിയുണ്ട് അല്ലേ? അതുണ്ട്. ഓക്കെ. അങ്ങനെയെങ്കിൽ ജോജു ജോർജ് ഒരു ആക്ടർ അല്ലായിരുന്നു എന്നിരിക്കട്ടെ. ഓക്കെ. ജോജു ജോർജ് ഒരു പ്രൊഡ്യൂസർ മാത്രമായിരുന്നു. ഈ ജോസഫ്, ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജോസഫ് സിനിമയിൽ സാറ്റലൈറ്റ് വാലി ഉള്ള ഏത് ആക്ടറെ ജോസഫ് ജോജു ജോർജ് നായകനാക്കുമായിരുന്നു? ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ ആദ്യം പറയാം. മമ്മൂക്കയുടെ അടുത്ത്? അതിഗംഭീരമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇത് ആദ്യമായിട്ടല്ലേ റെഡ് കാർപ്പറ്റിൽ വരുന്നേ? അതെ. നമ്മളിനി ഷൂട്ട് സൈഡ് റൗണ്ടിലേക്ക് പോകണം. ഓക്കെ. ഞാൻ ജോജു ജോർജിന്റെ ഒരു റെഡ് കാർപ്പറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോവാ. പൊളിക്കേ, പൊളിക്കേ. ഓക്കെ. ഫുൾ നെയിം? ജോജു ജോർജ്. റെക്കോർഡിക്കൽ നെയിം? ജോസഫ് ജോർജ്. ഏജ്? ആരോടും പറയണ്ട, 40. 40. ഹൈറ്റ്? 185, 6.2. വെയിറ്റ്? 120 കിലോ. നായകനായില്ലേ, ഇനി കുറയോ? മുഖം കാണിച്ചത് മഴവിൽ കൂടാനും. ഓക്കെ. ഡയലോഗ് പറഞ്ഞത് ദാദാസാഹിബ്. ദാദാസാഹിബ് എന്തായിരുന്നു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഈ പൂക്കളുടെ ഇടയിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്, ബോംബ് ഒമ്പായിരിക്കും പൊട്ടുന്നു, അതിന്റെ ചുറ്റുവട്ട നിൽക്കുന്ന കുട്ടികൾ മരിക്കുന്നു എന്നുള്ള ഭീകരമായ ഡയലോഗ് ആയിരുന്നു എന്റെ. ഓർമ്മയുണ്ട്. ഓക്കെ. ലാസ്റ്റ് സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഓക്കെ. ദ ഫസ്റ്റ് ഫിലിം, ജീവിതത്തിൽ ആദ്യമായി കണ്ട സിനിമ? ഇരകൾ ചിലമ്പ്. ചിലമ്പ്. ലാസ്റ്റ് കണ്ട സിനിമ? ജോസഫ്. ജോസഫ്. ദ മൂവി ദാറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ? ഓരോ സമയത്ത് ഓരോ പടങ്ങൾ എന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എ പേഴ്സൺ ദാറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ? ഒരുപാട് പേരുണ്ട്. ഓക്കെ. ദ സീൻ യു വാണ്ട് റീഷൂട്ട്, അഭിനയിച്ചതിൽ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്ത് ഭംഗിയാക്കണം, ഗംഭീരമാക്കണം തോന്നിയത്? അത് ഒരുവിധപ്പെട്ട എല്ലാ പടങ്ങളും തോന്നിയിട്ട്. ഇപ്പൊ ജോസഫ് തോന്നുന്നുണ്ട്. ഇത്ര നന്നായി ചെയ്ത സിനിമയും വീണ്ടും റീഷൂട്ട് ചെയ്യണോ? അല്ല, എന്റെ പരിമിതികളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഞാൻ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ നല്ല ഡയറക്ടേഴ്സിന് മനസ്സിലാവുന്ന പോലെ തന്നെ എനിക്ക് മനസ്സിലാവും. ഓക്കെ. റിയൽ ലൈഫിൽ ഒന്നുകൂടെ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ദ തിങ്, യു വാണ്ട് റീഡു ഇൻ യുവർ ലൈഫ്? സ്കൂള്. സ്കൂള്? സ്കൂളിൽ എന്ത്? അല്ല, സ്കൂളിലെ കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അല്ലാതെ ഭയങ്കര പൊളിയായിരുന്നു. ഓക്കെ. നാശമായിരുന്നു. ഓക്കെ. സോ ജോജു ജോർജിന്റെ സ്ട്രെങ്ത്, 23 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സിനിമ, യുവർ കോൺടാക്ട്സ്, യുവർ വോയിസ്. കോൺടാക്ട്സ്? കോൺടാക്ട്സ്. ഇഷ്ടംപോലെ സിനിമാ സുഹൃത്തുക്കളുണ്ട് ജോജു ജോർജിന്? ആ, ഉണ്ട്. ഉണ്ട്. ഓക്കെ. സോ വീക്ക്നെസ് ഓഫ് ജോജു ജോർജ്? സെന്റി. സെന്റി അടിച്ച വീഴോ? നല്ല സെന്റിയാണ്. ഞാൻ വീണു പോകും. വീണു പോയിട്ടുണ്ടോ? ആ, വീണിട്ടുണ്ട്. ഓക്കെ. സോ റേറ്റ് ജോജു ജോർജ് ആസ് എ ഹീറോ ഔട്ട് ഓഫ് 10. ഞാനും ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഒരു വേഷം. യെസ്. ഇപ്പോഴും ചോദിക്കാറുണ്ട്. യെസ്. ചേട്ടാ ഒരു ഡയലോഗ്? യെസ്. ചേട്ടാ ഒരു നായിക? സ്നോ. സ്നോ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കും, ചോദിക്കാതിരിക്കാം. ചേട്ടാ ഒരു സോങ്? നോ. ചോദിച്ചിട്ടില്ല. ഓക്കെ. പാടാനല്ല, അഭിനയിക്കാൻ? നോ. ചോദിച്ചിട്ടില്ല. ഓക്കെ. ചേട്ടാ ഒരു മടങ്ങാത്ത ചെക്ക്? നോ. ചോദിച്ചിട്ടില്ല. ഇല്ല. പണ്ട് കിട്ടിയ ചെക്കുകളൊന്നും മടങ്ങി പോയിട്ടില്ല?
അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ചെക്ക് കിട്ടിയിട്ടില്ലെന്നാണോ? അതെ, ചെക്ക് കിട്ടിയിട്ടില്ല. ഓക്കേ, മടങ്ങാനെങ്കിലും ഒരു ചെക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ചിട്ടുണ്ട്. ചേട്ടാ പോസ്റ്ററിൽ എന്റെ മുഖം കൂടി ചോദിച്ചിട്ടുണ്ട്. യെസ് ചേട്ടാ, പാകത്തിനുള്ള കോസ്റ്റ്യൂം ഇനിയെങ്കിലും? യെസ് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കേ, സോ ചേട്ടാ അഭിനയിച്ച സീൻ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓ ചോദിച്ചിട്ടുണ്ട് പിന്നെ. യെസ് യെസ്. ഓക്കേ, സോ ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന ജോജു ജോർജ്, ജോസഫ് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം ഇതൊക്കെ ചോദിക്കുമോ ഇല്ലയോ? യെസ് ഓർ നോ? ഓക്കേ, ക്യാരവൻ ഉണ്ടോ? നെവർ. ചോദിക്കില്ല. യെസ് ഓർ നോ? നോ. നോ. ബദാമും കുങ്കുമപ്പൂവും ചേർത്തരച്ച പാല് വേണം? യെസ്. നല്ല ടേസ്റ്റ് അത്. ഓക്കേ, കുട പിടിക്കാൻ ഒരു അസിസ്റ്റന്റ് വേണം? യെസ് ഓർ നോ? നോ. നോ. നായിക ബോളിവുഡിൽ നിന്നാവുന്നതായിരിക്കും നല്ലത്. നല്ലതല്ലേ? നല്ലതാണ്. യെസ് ഓർ നോ? യെസ്. യെസ്. ഓക്കേ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജോജു ജോർജിന്റെ ഫുൾ സൈസിലുള്ള ഒരു 50 കട്ട്ഔട്ട്. നല്ല പരിപാടിയാ, എനിക്ക് കാണാൻ വേണ്ടി മാത്രമാണ് വെക്കാൻ. യെസ് ഓർ നോ? നോ. നോ. ഓക്കേ, ഒരു പാട്ട് അത് ഞാൻ എന്തായാലും പാടും. യെസ് ഓർ നോ? നോ. നോ. ലിപ് ലോക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് ഓർ നോ? നോ. നോ. വേണ. സ്നോ. സ്നോ. കുറച്ച് കുറച്ച് ചെയ്യും, ചോദിക്കില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഓൺ സ്ക്രീൻ ലിപ് ലോക്ക് ജോജു ജോർജ് ഒരു പ്രശ്നമല്ലല്ലോ. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. സിനിമ ഓൺ സ്ക്രീനിലാണെങ്കിൽ എന്തും കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റിൽ ഇതെങ്കിലും ചോദിക്കോ, ഇതിൽ അഭിനയിക്കാൻ വല്ലതുണ്ടോ എന്ന്? യെസ് ഓർ നോ? ചോദിക്കും. ചോദിക്കും. യെസ്. യെസ്. ഇനി ജോസഫ് സ്പെഷ്യൽ യെസ് ഓർ നോ വേണം. ഇത് ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജോജു നീയാണ് നായകൻ എന്ന് പറയുന്നത്? അല്ല. അല്ല. പുള്ളിപ്പുലി തുടങ്ങിയിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നോ. ജോജു ആണ് നായകൻ എന്ന് കേട്ടപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് പിൻവാങ്ങിയിട്ടുണ്ട്. യെസ്. ചില മുൻനിര നായികമാർ പിൻവാങ്ങിയിട്ടുണ്ട്. യെസ്. യെസ്. ഇതൊക്കെ കേട്ടപ്പോ ഞാനും പറഞ്ഞിട്ടുണ്ട്, പപ്പേട്ട വേറെ ആരെങ്കിലും വെച്ച് സിനിമ ചെയ്തോളൂ. യെസ്. യെസ് അങ്ങനെ പറഞ്ഞോ? പറയില്ല. പറയില്ല. ഒരിക്കലും പറയില്ല. ഒന്നാലും പറയില്ല. ഓക്കെ, ഈ തിരക്കഥ ചില സൂപ്പർ സ്റ്റാർസ് ഒക്കെ വേണ്ടെന്ന് വെച്ച തിരക്കഥയാണ്. നോ, ഉണ്ടായിട്ടില്ല. ഓക്കെ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ജോജു ജോർജ് ഈസ് എ ഡാഷ്. ജോജു ജോർജിന് മലയാള സിനിമയിൽ അത്ഭുതമായി തോന്നിയത് ഡാഷ് ആണ്. ഓക്കെ, മലയാള സിനിമയിൽ മാറേണ്ടത് ഡാഷ് ആണ്. കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, മലയാള സിനിമയിലേക്ക് വരേണ്ട ഒരു കാര്യം ഡാഷ് ആണ്. നല്ല എഴുത്തുകാർ വരണം. ഓക്കെ, ഡയറക്ടേഴ്സ് വരണം. ഓക്കെ, മീറ്റുവിന് ശേഷം മലയാള സിനിമയിൽ വരേണ്ട ഒരു ഹാഷ്ടാഗ് ഡാഷ് ആണ്. ആണുങ്ങളും പറയണം മീറ്റു. മീറ്റു വരരുതേ എന്ന് ജോജു ജോർജ് ആഗ്രഹിക്കുന്ന ഒരു ഹാഷ്ടാഗ് ഡാഷ്. എന്റെ പേര് മീറ്റുവിൽ വരരുതേ. വരാൻ സാധ്യതയുണ്ടോ? ഏ അല്ല, ഈ മീറ്റുവിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ വെറുതെ എങ്കിലും ഫേസ്ബുക്കിലും സെർച്ച് ചെയ്ത് നോക്കിയോ, ഹാഷ്ടാഗ് മീറ്റു ജോജു ജോർജ് എന്ന് പറഞ്ഞ് ഇനി എങ്ങാനും വെറുതെ പറഞ്ഞു ഇല്ലാത്ത ആൾക്കാരെ ഇനി കുത്തിപ്പോക്കണ്ട. ഓർമ്മിപ്പിക്കണ്ട. ഓർമ്മിപ്പിക്കണ്ട. ഓക്കെ, സോ പീരീഡ് സിനിമകളുടെ കാലമാണിപ്പോൾ. ജോജു ജോർജിന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെന്നിരിക്കട്ടെ, ജോജു ജോർജ് ഒരു പീരീഡ് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ പീരീഡ് ക്യാരക്ടർ ഡാഷ് ആയിരിക്കും. ഒന്ന് ആലോചിക്കാം, ഈ ചോദ്യം അവിടെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾ കേട്ടാൽ ജോജു ജോർജ് പീരീഡ് കഥാപാത്രം, ഈ വയറും ഇതൊക്കെ വെച്ചിട്ട് ചോദിക്കുന്ന ഇവന് പ്രാന്തം വിചാരിക്കും. അടിപൊളി. അങ്ങനെ ചെയ്യില്ല ജോജു ജോർജ് ഒരിക്കലും. ഓക്കെ, സോ ജോസഫിലേക്ക് തിരിച്ചു വരാം. ഈ ജോസഫ് എന്ന സിനിമ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ കൈകാര്യം ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ദി എൻഡ്. ഈ സിനിമ ഞങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? വളരെ കറന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് അത്. വളരെ, അത് സിനിമയുടെ ഭാഗമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, പക്ഷെ കറന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ആ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അത് ജോസഫ് എല്ലാവർക്കും, നമ്മൾ എല്ലാവർക്കും ഉള്ള, ലോകം മുഴുവനുള്ള ഒരു മുന്നറിയിപ്പാണ് ആ സിനിമ. കാരണം അത് നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം, സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പൊ അത്രയും സാധ്യതയുള്ള ഒരു കറന്റ് ഇഷ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ മുന്നറിയിപ്പാണ് ജോസഫ്. ഓക്കെ, സോ ഒരു 100 രൂപ ടിക്കറ്റുകാരന് ജോസഫിലെ നായകൻ ജോസഫ് കൊടുക്കുന്ന ഒരു ഉറപ്പെന്താണ് ഈ സിനിമയെ കുറിച്ച്? 100 രൂപയുടെ ഉറപ്പ് എന്തായാലും ഉണ്ട്. 100 രൂപയ്ക്ക് 100 രൂപയുടെ ഉറപ്പുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് ജോസഫ് ഫോർ ഗിവിംഗ് അസ് ജോസഫ്. താങ്ക് യു. താങ്ക് യു ഫോർ കമ്മിങ് ടു റെഡ് കാർപെറ്റ്. എങ്ങനെയുണ്ടായിരുന്നു റെഡ് കാർപെറ്റ് ഷോ? കേട്ടുകൊണ്ടേയിരിക്കും.